നമസ്തേ. റഷ്യ യുക്രൈൻ പ്രതിസന്ധിയിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് കയ്യടി അർഹിക്കുന്നുവെന്ന് കോൺഗ്രസ് എം പി ശശി തരൂർ. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് റഷ്യയെ അസ്വസ്ഥരാക്കിയിരുന്നുവെന്ന് ശശി തരൂർ വ്യക്തമാക്കി. യുദ്ധം ആരംഭിക്കുന്നതിന് ഒരു മാസം മുമ്പ് രാജ്യം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള യുക്രൈൻ അൺടോൾഡ് ഗ്ലിംസ് എന്ന ത്രിദിന ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്ത ശേഷം ദില്ലിയിൽ നടന്ന ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് നയതന്ത്രപരമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. സങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമായ കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ ഇന്ത്യ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ലെന്നും എന്തെങ്കിലും പറഞ്ഞാൽ അത് റഷ്യയെ അസ്വസ്ഥരാക്കും എന്നതിനാലാണ് പ്രതികരിക്കാതിരുന്നത് എന്നാണ് ശശി തരൂർ പറയുന്നത്. യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ റഷ്യക്കെതിരെ സംസാരിക്കാനും ഇന്ത്യ തയ്യാറായി. യുക്രൈനിൽ 20,000-ൽ ഇന്ത്യൻ പൗരന്മാർ ഉണ്ടായിരുന്നു. അതിനാൽ ഇന്ത്യ പ്രതിസന്ധി നേരിട്ടതായും ശശി തരൂർ പറഞ്ഞു. യുദ്ധത്തിന് പിന്നാലെ യുക്രൈനിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നു. ഒഴിപ്പിക്കൽ നടപടികളിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് കൃത്യമായ ധാരണ ഉള്ളതായിരുന്നുവെന്നും ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് ലോകം നേരിട്ട് കണ്ടതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യ യുക്രൈൻ പ്രതിസന്ധിയിൽ ഇന്ത്യക്ക് സ്വന്തമായി നിലപാടുകൾ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ യുക്രൈൻ റഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ കനത്ത വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. രണ്ട് രാജ്യങ്ങളോടും ഒപ്പം നിൽക്കുകയും വേണ്ട സമയത്ത് അതൃപ്തി അറിയിക്കുകയും ചെയ്ത രാജ്യമാണ് ഇന്ത്യ. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രതികരിക്കാൻ ഇന്ത്യ തയ്യാറാകാതിരുന്നത് യുക്രൈനിൽ കുടുങ്ങിയ പൗരന്മാരെ കൂടി ഓർത്തതിനാലാണ് എന്ന തരത്തിലുള്ള ചർച്ചകളും നടന്നിരുന്നു. അതേപോലെ തന്നെ നേരത്തെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ അഭിനന്ദിച്ച് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. ജയശങ്കർ മികച്ച വിദേശ നയം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അതേ സ്പിരിറ്റിൽ പ്രവർത്തിക്കേണ്ടി വരുമെന്നും തരൂർ പറഞ്ഞിരുന്നു. മാത്രമല്ല നമ്മൾ ഒന്നാണെന്നും എല്ലാ പ്രതിസന്ധികളെയും ഒരുമിച്ച് നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുക്രൈനിലെ വിദേശകാര്യ ഉപദേശക സമിതിയുടെ സർവകക്ഷി യോഗത്തിന് ശേഷം സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. റഷ്യൻ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചും ഭാരതീയ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനെക്കുറിച്ചും വിദേശകാര്യ മന്ത്രാലയം സർവകക്ഷി യോഗം ചേർന്നിരുന്നു. കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം അന്ന് നടന്നത്. വിദേശകാര്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കും ആശങ്കകൾക്കും വ്യക്തമായ മറുപടി നൽകിയിരുന്നു. ഇതിന് ജയശങ്കറിനോട് നന്ദി പറയുന്നുവെന്നും തരൂർ അന്ന് പറഞ്ഞു. അതേസമയം തന്നെ BJPയുടെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ശശി തരൂർ പ്രശംസിക്കുകയുണ്ടായി. അസാമാന്യമായ പ്രഭാവവും ഊർജ്ജവുമുള്ള ആളാണ് നരേന്ദ്രമോദിയെന്നും ഉത്തർപ്രദേശിലെ മികച്ച വിജയത്തിന്റെ ക്രെഡിറ്റ് മോദിക്കുള്ളതാണെന്നും തരൂർ പ്രശംസിച്ചു. അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചില രാഷ്ട്രീയ നീക്കങ്ങൾ അതിശയിപ്പിക്കുന്നതാണ്. ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുമെന്ന് നമ്മൾ ആരും കരുതിയില്ല. എന്നാൽ അദ്ദേഹം അത് നേടി. ജയ്പൂർ സാഹിത്യ സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ശശി തരൂർ ഇങ്ങനെ പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസാമാന്യമായ പ്രഭാവവും ഊർജ്ജവും ഉള്ളയാളാണ്. ചില കാര്യങ്ങൾ, പ്രത്യേകമായി രാഷ്ട്രീയപരമായി ചിലത് അദ്ദേഹം വളരെ നന്നായി ചെയ്തു. ഇത്രയും വലിയൊരു മാർജിനിൽ അവർ വിജയിക്കുമെന്ന് ഞങ്ങൾ കണക്ക് കൂട്ടിയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിനത് സാധിച്ചു. ഇങ്ങനെയാണ് തരൂർ പറഞ്ഞത്. ഇന്ത്യയിലെ വോട്ടർമാർക്ക് അമ്പരിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഒരിക്കൽ അവർ BJP അമ്പരിപ്പിക്കുമെന്നും പക്ഷേ ഇന്നവർക്ക് വേണ്ടത് ജനങ്ങൾ നൽകിയെന്നും തരൂർ കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക്, തത്തു മെയ് ന്യൂസ്.